മണീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ആണല്ലേ ചേച്ചി ക്യു ആൻഡ് എ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ കമ്മ്യൂണിറ്റി ടാബിനകത്ത് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്ര റെസ്പോണ്ട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു, അതിനകത്ത് കുറേ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ബോർ പിടിക്കും, പിന്നെ വീഡിയോൻ്റെ ലെങ്ത്തും കൂടും. പക്ഷേ അവരുടെ പേര് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അവർക്കൊരു ഹായ് പറയാനായിട്ട്. കാരണം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ അവരും വന്നിട്ട് റിപ്ലൈ ചെയ്തതല്ലേ. അപ്പോൾ ഞാനൊരു ഹായ് പറഞ്ഞിരിക്കുക അവർക്കൊക്കെ. ലാസ്റ്റ് വീഡിയോ ഉണ്ട് ലാസ്റ്റ്. അതെ, ഈ കാണുന്ന ഡയറി ഉണ്ടോ, ഞാൻ രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാളവിക രതീഷാണ് കേട്ടോ. ഹായ് മാളവിക, ചേച്ചിയുടെ ഫുൾ നെയിം എന്താ? എൻ്റെ ഫുൾ നെയിം ഇന്ദു എന്നാണ്. ഇന്ദു ജി എസ്. ആൻഡ് ഹൗ ഓൾഡ് ആർ യു? ഐ ആം 21 years old, September 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൗസിയ താഹ. നൗസിയ താഹ, ചേച്ചി ഇപ്പോൾ എന്തിനാ പഠിക്കുന്നേ? എൻ്റെ ചേച്ചിയുടെ വീട് എവിടാണ്? ചേച്ചി ഇപ്പോൾ എന്തിനാ പഠിക്കുന്നതെന്നാണോ, അതോ എന്തിനാ പഠിക്കുന്നതെന്നാണോ? ഞാനിപ്പോൾ പഠിക്കുന്ന എം സി ആണ് കേട്ടോ, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അമൃതയിലാണ്, കരുനാഗപ്പള്ളി, കൊല്ലം. പിന്നെ ചേച്ചിയുടെ വീട് എവിടെ? എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് സിറ്റി നിന്നൊരു 20 minutes ട്രാവൽ ചെയ്യുമ്പോൾ വട്ടിയൂർക്കാവ് എന്നുള്ളൊരു പ്ലേസ് ഉണ്ട്, അവിടെയാണ് വീട്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ശ്രീലക്ഷ്മി വിജയനാണ്. ചേച്ചി ഒറ്റ മോളാണോ? അല്ലടാ, എനിക്കൊരു സിബ്ലിംഗ് ഉണ്ട്. ചേച്ചിയാണ്, മാരീഡ് ആണ്, ഒരു മോനുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ വീഡിയോ ഒക്കെ സൂപ്പറാണ് കേട്ടോ. ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ശ്രീലക്ഷ്മി. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദിവ്യാദിയാണ്. ഹായ് ദിവ്യാദിയ, എനിക്കറിയാം ദിവ്യാദിയനെ. എൻ്റെ മിക്ക വീഡിയോസിൻ്റെ താഴെയും കമൻ്റ് കാണാറുണ്ട്. ഞാൻ എപ്പോഴും കുറേ പേരുടെയൊക്കെ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തല്ലെയാണ് ദിവ്യാദിയ. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ് ചേച്ചിക്കുട്ടി. ഹായ്, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ ആരാണ് കൂടുതൽ സപ്പോർട്ട്? ചേച്ചി വീട്ടിൽ വിളിക്കുന്ന നെയിം, എൻ്റെ വീട്ടിലങ്ങനെ പ്രത്യേക നെയിമൊന്നും വിളിക്കത്തില്ല കേട്ടോ, എന്നാൽ ഇന്ദു തന്നെയാണ് വിളിക്കുന്നത്, പിന്നെ വേറെ പലതൊക്കെ വിളിക്കും. പിന്നെ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ ആരാണ് കൂടുതൽ സപ്പോർട്ട്? ഞാൻ തന്നെടാ, എന്നെ വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പം എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ ചേച്ചീൻ്റെ കൂടെയാണ്. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ചേച്ചി, ഞാൻ, അമ്മുമ്മ, ചേച്ചീൻ്റെ മോൻ, റസി, ബിനു. ബിനു മിക്കവരുടെയും യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് കാണിക്കുന്നത്. എന്തായാലും ഞാൻ അത് തന്നെ പറയാം കേട്ടോ, ഒരു യൂട്യൂബർ അല്ലെങ്കിൽ വേറെ എന്ത് പ്രൊഫഷൻ ചൂസ് ചെയ്യും? ഞാൻ യൂട്യൂബർ പ്രൊഫഷനായിട്ട് കാണുന്നില്ല കേട്ടോ, ഒരിക്കലും കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കുന്നത് എം സി ആണ്. സോ എനിക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനോടാണ് താല്പര്യമുള്ളത്. കാരണം നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഒരു യൂട്യൂബിനകത്ത് ചുമ്മാ ഇരിക്കാനല്ലോ. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് സോഴ്സും അല്ല, ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ യൂട്യൂബിനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും സെയിം ആൾ തന്നെയാണ് കേട്ടോ, റസി, ബിനു. ബിനു ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് തുടങ്ങാൻ എന്തെങ്കിലും കാരണമുണ്ടോയെന്ന്. യൂട്യൂബ് തുടങ്ങാൻ അങ്ങനെ കാരണം, യൂട്യൂബ് തുടങ്ങാൻ അങ്ങനെ കാരണമൊന്നുമില്ല. എനിക്ക് എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ ഈ ഒരു ചാനലല്ല കേട്ടോ ഞാൻ ആദ്യം തുടങ്ങിയത്, ഞാൻ വേറൊരു ചാനലാണ് തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് വീഡിയോക്കകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറൊരു ചാനൽ തുടങ്ങി, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു ചാനലാണ്. അതിനകത്താണെങ്കിൽ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ 70 70 വീഡിയോസൊക്കെ കിട്ടുന്നിട്ട് വ്യൂ എന്ന് പറഞ്ഞ സാധനം ഇല്ല, തീരെ ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയിട്ടാണ് ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ ഇട്ടത്. ഈ ഒരു ചാനൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിന് പെട്ടെന്ന് നല്ലൊരു വ്യൂസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ചാനലിന് കുറച്ചും കൂടെ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ഇതിനകത്ത് കുറേ വീഡിയോസ് ഞാൻ ഇടാൻ തുടങ്ങിയതും ഇത്തിരി റീച്ചൊക്കെ കിട്ടിപ്പോയത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടൈം മെഷീൻ കിട്ടിയാലും ഫ്യൂച്ചറിൽ പോകുമോ അതോ പാസ്റ്റിൽ പോകുമോ, ജസ്റ്റ് ഫോർ എ ഫൺ? ഫ്യൂച്ചറിൽ പോകുമോ പാസ്റ്റിൽ പോകുമോ എന്ന് ചോദിച്ചാൽ, ഫ്യൂച്ചറാണെങ്കിൽ വേണ്ട, ഫ്യൂച്ചറിലാണെങ്കിൽ പെട്ടെന്ന് വയസ്സാവും, പാസ്റ്റിലാണെങ്കിൽ പെട്ടെന്ന് ചെറുതാവും. കുഴപ്പമില്ല, പാസ്റ്റ് മതി, എന്നാലും സ്കൂളിൽ പോകേണ്ടി വരും, കുഴപ്പമില്ല, പാസ്റ്റ് മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൗര സജിത്ത് ആണ് കേട്ടോ. സൗര സജിത്ത് പേരൊക്കെ കറക്റ്റാണോ എന്തോ. സൗര സജിത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഫിൽട്ടർ ചെയ്തായിരുന്നു ഞാൻ ബാക്കിയൊക്കെ. ആർ യു ഇൻട്രസ്റ്റഡ് ടു ഗോ ഇൻ ഫിലിം ഇൻഡസ്ട്രി? അങ്ങനെ ചോദിച്ചാൽ കറൻ്റ്ലി നോ ഇൻട്രസ്റ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പ്രൊഫഷനോടാണ് താല്പര്യം. വാട്ട് വിൽ യുവർ റിയാക്ഷൻ വെൻ യു മേറ്റ് വൺ ഓഫ് യുവർ ലവ്ലി ഫാൻ ഓഫ് യുവർ ചാനൽ? വുഡ് യു ടേക്ക് എ സെൽഫി വിത്ത് ദം? നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫാനിനെ ഞാൻ കണ്ടാലും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ റിയാക്ഷൻ എന്താണ്, അതുപോലെ ഞാൻ സെൽഫി എടുക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഞാൻ സെൽഫി എടുക്കും, എനിക്ക് ഭയങ്കര 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 സന്തോഷമായിരിക്കും കേട്ടോ കണ്ടാൽ. അതുകൊണ്ട് ഞാൻ എന്തായാലും സെൽഫി എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ ഹാവ് സീൻ എ പാൻഡ വൺ ഓഫ് യുവർ യൂട്യൂബ്, ഈസ് ഇറ്റ് യുവർ ഫേവറേറ്റ് വൺ ആൻഡ് ഈസ് ഇറ്റ് യുവർ ചൈൽഡിഷ് മൈൻഡ് ആൻഡ് ഈസ് എനി ടെൽ ലൈക്ക് ദാറ്റ്? ഓക്കെ, ഞാൻ കാണിച്ചുതരാം ആ പാൻഡനെ.
ടാൻ ഇതായിരിക്കും ആ പാണ്ട. ഇത് ഒറ്റയ്ക്കല്ലാട്ടോ, ഇതിന് രണ്ട് കുട്ടികളുണ്ട് കണ്ടോ, രണ്ട് കുട്ടികളുണ്ട്. ഈ പാണ്ട എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ 20th ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അവളെന്തായാലും ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ അവളെ പറ്റി പുകഴ്ത്തുന്നില്ല. പിന്നെ ഇതിനെപ്പറ്റി എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാണ്ടയെ കാണിക്കോ പാണ്ടയെ കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ആ പാണ്ട. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷീല സനലാണ്. ചേച്ചി, ചേച്ചീൻ്റെ ഫേവറേറ്റ് കളർ ഏതാണ്? ഞാൻ ചേച്ചിയുടെ വീട് കൊല്ലമാണെന്ന് ഞാനത് ഫസ്റ്റേ പറഞ്ഞു. എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. പിന്നെ ചേച്ചിയുടെ ഫേവറേറ്റ് കളർ? എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ. അടുത്തത് അലീഷ ജേസനാണ്. അലീഷ ജേസൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇഫ് യു വെയർ ഓഫർ ടു ബിക്കം എ സൂപ്പർ ഹീറോ, വാട്ട് വുഡ് യുവർ പവർ ബി ആൻഡ് വാട്ട് ആർ യുവർ ഫേവറേറ്റ് തിങ്സ് ടു ഡു ആൻഡ് ആർ യു സ്റ്റാർട്ടിങ് എ ചാനൽ ഫോർ ദ മണി? ഞാനിങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഒക്കെ ആവുകയാണെങ്കിൽ എനിക്ക് സ്പൈഡർ ഗേൾ ആവാനാണ് താല്പര്യം. അതാകുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നെറ്റൊക്കെ വരും, എല്ലായിടത്തും പിടിച്ച് പിടിച്ച് ഓടൊക്കെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു സ്റ്റാർട്ടിങ് എ ചാനൽ ഫോർ ദ മണി? ഞാൻ ചാനൽ തുടങ്ങിയത് മണിക്കാണോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലല്ല, ഞാൻ ചാനൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ആർക്കായാലും ഏത് യൂട്യൂബറിനായാലും മണി എന്നുള്ള ഒരു മോട്ടീവ് വരും. സോ ഈ ഒരു ചാനൽ എനിക്ക് അങ്ങനെ മണി മോട്ടീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ മറ്റേ ചാനൽ തുടങ്ങിയപ്പോൾ ഞാനൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു 70 വീഡിയോസൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് എവിടെയൊക്കെയോ ഇങ്ങനെ ഒരു പോയിന്റിൽ വന്നിട്ടുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ വൈറലാവും, എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് പൈസയൊക്കെ കിട്ടുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരിക്കലും അങ്ങനെ ഒരു വിചാരത്തോടെ ആർക്കും യൂട്യൂബിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. യൂട്യൂബ് എന്ന് പറയുന്നത് അതിൻ്റെ അൽഗോരിതമൊക്കെ ഒരു വെറൈറ്റി അൽഗോരിതമാണ്. അപ്പോൾ യൂട്യൂബ് പെട്ടെന്നൊന്നും നമുക്കങ്ങനെ ക്യാഷ് ഒന്നും തരത്തില്ല. എത്ര മോണിറ്റൈസ് ആയി, എത്ര വ്യൂ ഒക്കെ ആയാലും ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ തരത്തൊന്നുമില്ല. സോ ഇപ്പോൾ എനിക്ക് മണി മോട്ടീവ് ഇല്ല. എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. സോ ഇപ്പം മണി മോട്ടീവ് അല്ല, എനിക്കിങ്ങനെ തന്നെ എൻ്റെ ചാനൽ കൊണ്ടുപോകണമെന്നാണ് താല്പര്യം. നെക്സ്റ്റ് മുഹമ്മദ് സജീറാണ് ചോദിച്ചിരിക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ പിന്നെ ഹോം ടൂർ ചെയ്യുമോ? ഇത് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്യു ആൻഡ് എ പോലെ തന്നെ ചോദിച്ചതാണ് കേട്ടോ. ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നുമില്ല, ഒരു റൊട്ടീന് പോലും ഇല്ല. രാവിലെ എണീക്കുന്ന തന്നെ എപ്പോഴെങ്കിലും ആണ്. പിന്നെ ഒരു കാര്യമല്ല ചെയ്യാനായിട്ട്, രാവിലെ ഒരു ലേറ്റായി, ഭയങ്കര ലേറ്റായി എണീക്കണേ. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകം ഒരു പരിപാടിയും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം? അതോടെ ഡേ ഇൻ മൈ ലൈഫും ഹോം ടൂറും ഞാൻ എന്തായാലും ചെയ്യട്ടെ, എന്തെങ്കിലും ഒരു റൊട്ടീൻ വരട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എലീന ജോർജ്. എലീന ആണോ അലീന ആണോ എന്നറിയില്ല, എലീന ജോർജ് ആണ്. അലീന ജോർജ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത്. അൺഫോർഗറ്റബിൾ മൊമെൻ്റ് ഇൻ മൈ ലൈഫ്. അൺഫോർഗറ്റബിൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഐ വി ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ് ബി സി എൻ്റെ ലാസ്റ്റ് ഇയറിൽ നമ്മൾ പോയ ഐ വി എന്ന് പറയുന്നത്. സോ അതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്? എത്ര പ്രൊപ്പോസൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയില്ലടാ, കുറേ വന്നിട്ടുണ്ട്, എണ്ണി വെക്കാൻ പറ്റത്തില്ലല്ലോ, എന്തൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടം? ആരെയെങ്കിലും പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടോ എന്ന്? ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ലവ് മാരേജ് ആണ് ഇഷ്ടം. അറേഞ്ച് മാരേജ് നമ്മുടെ ഏരിയ അല്ല. അടുത്തത്, ആരെങ്കിലും പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും പ്രൊപ്പോസ്? ഏ, ആരെയും പ്രൊപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റോസസ് ആണ്. റോസസ് എനിക്കറിയാം, എൻ്റെ ചാനലിലൊക്കെ കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട്. റോസസിൻ്റെ ഒരു റോസിൻ്റെ വയലറ്റ് റോസിൻ്റെ പടമല്ലേ. ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ആക്ട് ഇൻ എ ഫിലിം, വിച്ച് ആക്ടർ ഡു യു വാണ്ട് ആൻഡ് ഹൂ മോട്ടിവേറ്റ് ടു ഡു ദീസ് വീഡിയോസ്? ആക്ടർ എന്ന് പറയുമ്പോൾ ദുൽഖർ സൽമാൻ. ഞാൻ ദുൽഖറിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ, പാവം ദുൽഖർ കേൾക്കണ്ട. അടുത്തത്, ഹൂ മോട്ടിവേറ്റ്? അങ്ങനെ എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ലടാ, ഞാൻ ഫസ്റ്റേ പറഞ്ഞില്ല എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, ഞാൻ തന്നെ എൻ്റെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റീന പി ആർ ആണ് കേട്ടോ. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ ആൻഡ് ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി ആൻഡ് ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ട്രസ് ഇൻ മലയാളം ഇൻഡസ്ട്രി? എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുന്നത് എൻ്റെ മറ്റ് വീഡിയോസൊക്കെ കണ്ടവർക്കറിയായിരിക്കും, സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിമായ ചേച്ചിയാണ് കേട്ടോ. വേറൊന്നും കണ്ടിട്ടല്ല, ഒരു സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്നൊരു ചേച്ചിയാണ്, സാധാരണക്കാരെ പോലെ പെരുമാറുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചിനെ മാത്രമല്ല, എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിൽ പോയി നോക്കിയാലും ഈ 99% നല്ലത് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 1% എങ്കിലും ചീത്ത പറയുന്ന ആൾക്കാരുണ്ടാവും.
എന്ത് കാരണം കൊണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കാരണമില്ലാതായിരിക്കും അവരെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത്. അതുപോലെ തന്നെ ആ ചേച്ചീനെ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് യൂട്യൂബർ ആവട്ടെ ആരും ആവട്ടെ അതിലെന്തോരം അവർ എഫേർട്ട് കൊടുക്കുന്നതെന്ന് ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അതാണ് കാര്യം എന്ന് പറയുന്നത്. അവർ നോക്കുമ്പോഴത്തേക്കും ദേ അവൾ ചുമ്മാ യൂട്യൂബിൽ വന്ന് നിൽക്കുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ രണ്ട് ചീത്ത വിളിച്ചിരിക്കുക, അല്ലെങ്കിൽ രണ്ട് എന്താ പറയുക അവളെ പറ്റി കുറ്റം പറഞ്ഞിരിക്കുക, അന്ന് പോയേ പെണ്ണേന്ന് പറഞ്ഞിട്ട് പോവാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ് ഈ ആൾക്കാർക്ക്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ആക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ്. ഭഗത്തിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം ദുൽഖർ സൽമാനെ ഇഷ്ടമാണ്, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ട്രസ്? മഞ്ജു വാര്യർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മഞ്ജു ശിജോ കേട്ടോ. വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ് ആൻഡ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ? സ്റ്റഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എം സി ആണ്, ബി സി എ കഴിഞ്ഞു, എം സി എക്ക് ജോയിൻ ചെയ്തു, അമൃതയിലാണ്, കരുനാഗപ്പള്ളിയിലാണ്, കൊല്ലത്താണ്, പിന്നെ ഹോസ്റ്റലിലാണ്, 7 മാസം തൊട്ട് വീട്ടിലുമാണ് ഇപ്പോൾ. കാർട്ടൂൺ ക്യാരക്ടർ ഡോറ, ഡോറ ഡോറ ഡോറ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ശ്രീശ്രീ ആണ് ചോദിച്ചേക്കുന്നത്. ദ തിങ് ദാറ്റ് യു മിസ്സിങ് ദിസ് ടൈം, അതെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പുറത്തോട്ടൊന്നും നടക്കാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനൊന്നും അധികം കാണാൻ പറ്റുന്നില്ല, കോളേജിൽ പോകാൻ പറ്റുന്നില്ല, അതൊക്കെ തന്നെയാണ്, വേറൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാറ്റൂസ് ഡ്രീം വേൾഡ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട്? സബ്ജക്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നെറ്റ്വർക്കാണ് കുറച്ചും കൂടി ഇഷ്ടമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗായത്രിയാണേ. ചേച്ചി കണ്ടൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്? എടാ കണ്ടൻസ് ഒക്കെ കിട്ടാന്ന് വെച്ചാൽ, എടാ മിക്ക കണ്ടൻസും ഞാൻ ചെയ്യുന്നതൊക്കെ റിയൽ ലൈഫുമായിട്ട് എന്താ പറയുക റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ. ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്, ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ബിഫോർ എക്സാം, അങ്ങനെ കണ്ടൻസ് ഒക്കെ അല്ല, അത് നമ്മുടെ റിയൽ ലൈഫായിട്ടുള്ള കുറേയൊക്കെ ഞാനായിട്ട് ഇത് ചെയ്തത്, പിന്നെ കുറേ നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിനെയൊക്കെ ഞാൻ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ നടത്തി എടുത്തിട്ടുള്ള കണ്ടൻസ് ഒക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അമ്മൂട്ടി അമ്മൂസാണ്. അമ്മൂട്ടി അമ്മൂസിനെ എനിക്കറിയാം, എൻ്റെ കമൻസിലൊക്കെ ഞാൻ കാണാറുണ്ട്, കുറേ പേരെയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുത്തുമണി എവിടെ നിന്ന് കിട്ടി, വീട്ടിൽ എന്താ വിളിക്കുന്നത്, അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ഞങ്ങളും വിളിക്കായിരുന്നു, ആരാണ് റോൾ മോഡൽ എന്നൊക്കെയാണ്. മുത്തുമണി അങ്ങനെ പ്രത്യേകിച്ച് കിട്ടിയൊന്നുമല്ല, നമ്മൾ ചുമ്മാ ക്ലാസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹത്തോടെയൊക്കെ വിളിക്കാറല്ലേ, അങ്ങനെയൊക്കെ കിട്ടിയതാണ്. പിന്നെ വീട്ടിൽ എന്നെ ഹിന്ദു തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്, അല്ലാണ്ട് പിന്നെ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. പിന്നെ റോൾ മോഡൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ പെൺകുട്ടികൾ പബ്ലിക് വാസ് ഹോം ചെയ്യാമോ, ചെയ്തേ പറ്റൂ, എത്രയായി പറയുന്നു എന്ന്. എടാ ഞാൻ ചെയ്യാം കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ സജഷനൊക്കെ പറയുമല്ലോ, അതിൻ്റെ കൂടെ ഞാനും ഓരോ കണ്ടൻസൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ പോയിന്റ് പറഞ്ഞാലും ഓരോ കണ്ടൻറ് പറഞ്ഞാലും ഞാനിങ്ങനെ ആലോചിച്ച് അതിനെ ഓരോ സീൻസൊക്കെ ആലോചിച്ചാലല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ടൈമൊക്കെ ആവുന്നത്. നിങ്ങൾ പറയുന്ന സജഷനൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഇങ്ങനെ തിങ്ക് ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ജയചന്ദ്രൻ പുള്ളാരെന്നാണെന്ന് തോന്നുന്നു. ജയചന്ദ്രൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന ആപ്പ് ഏതാണ്? വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ആപ്പല്ല, സോഫ്റ്റ്വെയർ ആണ്, ലാപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഫിലിമോറ 9 ആണ് ഉപയോഗിക്കുന്നത്, നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ലാപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി, ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിയൽ വേൾഡ് ഓഫ് സംതിങ് 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 ഉണ്ട്, പക്ഷേ അത് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക്. അതും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് പെറ്റ് ഏതാ, ഫേവറേറ്റ് ഫോൺ ഏതാ, വീട്ടിൽ സേഫ് ആണോ, ഫേവറേറ്റ് ബേർഡ് ഏതാണ്? ഫേവറേറ്റ് പെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് മിക്ക പെറ്റുകളും ഇഷ്ടമാണ്. എനിക്ക് പട്ടി പൂച്ച ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഫേവറേറ്റ് ഫോൺ ഏതാന്ന് ചോദിച്ചാൽ ഓപ്പോ ആയിരിക്കും കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫോൺ ഓപ്പോ ആണ്, അതുകൊണ്ട് എനിക്ക് ഓപ്പോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ സേഫാണോ, ഞാൻ സേഫാണോ കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാറില്ല. പിന്നെ ഇവിടെ മുഴുവനും കൊറോണയാണ് കേട്ടോ, ട്രിവാൻഡ്രത്തല്ലേ, ഇവിടെ ഫുള്ളും അറിയാലോ ട്രിവാൻഡ്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഇവിടെ ഫുള്ളും കൊറോണയാണ്, ഞാൻ പുറത്തൊന്നും ഇറങ്ങാറില്ല, വീട്ടിൽ തന്നെയാണ്. പിന്നെ ഫേവറേറ്റ് ബേർഡ് അതാണെന്ന് ചോദിച്ചാൽ ലവ് ബേർഡ്സിന് ഇഷ്ടമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിബി ഷിജു ആണേ. ഫുൾ സെൽഫ് ഇൻട്രോ, പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി, ലോക്ക്ഡൗണിൽ എന്തായിരുന്നു സാഡാക്കിയത്, ഹാപ്പി ആക്കിയത്, ദേഷ്യം പിടിപ്പിച്ചത്, ഫ്രം നോവ. നോവ എന്നാണ് പേര്, ഇരിക്കട്ടെ, ചിലപ്പോൾ നെയിം പറഞ്ഞാലോ. ഹായ് നോവ. സെൽഫ് ഇൻട്രോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി എന്ന് പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല, കുഞ്ഞത്തെ കാര്യമല്ലേ, മറക്കാൻ പറ്റാത്തതൊന്നും അങ്ങനെ ഓർക്കുന്നില്ല.
പിന്നെ ലോക്ക്ഡൗണിൽ എന്തായിരുന്നു സാഡ് ആക്കിയത് പിന്നെ ഹാപ്പി ആക്കിയത്? സാഡ് ആക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല, കോളേജിലൊന്നും പോകാൻ പറ്റുന്നില്ല, ഹോസ്റ്റലാണെങ്കിൽ എൻ്റെ സാധനങ്ങളിരിക്കുകയാണ്. അതാണ് എനിക്ക് ഭയങ്കര സാഡാക്കിയത്. എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ സാധനങ്ങൾ, ഡ്രസ്സൊക്കെ ഹോസ്റ്റലിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കൊറോണയൊക്കെ വന്നതുകൊണ്ട് അവർ പറഞ്ഞു ഒരു മാസത്തേക്ക് ലീവ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, എപ്പോഴും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ വരുമെന്ന് നമ്മൾ തിങ്ക് ചെയ്തിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ചു അവിടെ വെച്ചെല്ലാം വച്ച് പൂട്ടിയിട്ട് വരാം, ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് പോയിട്ട് ഇതൊക്കെ എടുക്കാമല്ലോ, വെക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. നമ്മുടെ ബി സി എ കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ ആ സമയമല്ലായിരുന്നോ? അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ, എല്ലാം പോയി എടുക്കാമെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്, അന്ന് ഇതൊക്കെ കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ 7 മാസത്തോളം എൻ്റെ തുണിയൊക്കെ നരച്ച് എന്തായി കാണുമ്പോൾ, അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സങ്കടം. പിന്നെ ഹാപ്പി ആക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഞാനേ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നുകൊണ്ട് ഫുഡ് അത്ര ശരിയാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര മീനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ വെജാണ്, നമ്മുടെ അമൃതാനന്ദമയി ആശ്രമം ഒക്കെ ആയിട്ടുള്ള ഒരു കോളേജാണ്, അറിയായിരിക്കും മിക്കവർക്കും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അവിടെ വെജൊന്നും വെജേ പറ്റുള്ളൂ, നോൺ വെജ് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അത് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. ദേഷ്യം പിടിപ്പിച്ചതെന്ന് പറയുമ്പോൾ ചേച്ചിയായിട്ട്, ചേച്ചി ഞാനും മിക്കപ്പോഴും അടിയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരു വിലയുണ്ടായിരുന്നു, ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ വിലയൊക്കെ പോയി. അടുത്ത ക്വസ്റ്റ്യൻ അഭിരാമി ശ്രീകുമാറാണ്, സാലറി ഫ്രം യൂട്യൂബ് ആൻഡ് വീഡിയോയിൽ. ഹായ് തരണേ. ഹായ് അഭിരാമി. സാലറി എന്ന് പറയുന്നത് ഒന്നും ഇല്ലടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് സാലറി എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും അങ്ങനെ കിട്ടത്തില്ല. അതെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് റീച്ചായി, ഭയങ്കര ആഡ്സൊക്കെ തന്ന് ഒരുപാട് ഇതാവണം. അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, മോണിറ്റൈസൊക്കെ ആയി, ആഡ്സൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി ഒന്നും കിട്ടത്തില്ല, കുറേയൊക്കെ കാലം പിടിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ടിൽന സജിയാണേ, കട്ട വിജ കട്ട വിജയ് ഫാനാണ്. ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഭയങ്കര വിജയ് ഫാനാണ്. ഒന്ന് ചേച്ചി വിജയ് ഫാനാണോ എന്ന് പറയണേ. എന്താണ്, ഒന്നുമില്ലെങ്കിലും ഞാൻ ചേച്ചി പെണ്ണിൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്. പ്ലീസ് പറയണേ, ഒരു കട്ട ദളപതി ഫാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ടിൽന സജി എന്നാണ് ഇട്ടിരിക്കുന്നത്. എനിവേ, ഞാനും വിജയ് ഫാനാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിബി ജോയാണ്. ചേച്ചി ലാസ്റ്റ് കണ്ട സ്വപ്നമേ, ലാസ്റ്റ് കണ്ട സ്വപ്നം ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത്. സ്വപ്നം എന്ന് പറയുന്നത് പിഷാരടിയും ഞാനും റിലേഷനാണ്. ആ സ്വപ്നമാണ് കേട്ടോ, നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത്. പിഷാരടി ഞാനും റിലേഷനാണ് എന്നൊക്കെയുള്ള ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് AFKV മാസ്റ്റർ മൈൻഡാണ്, ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ക്യാമറ അല്ല കേട്ടോ, മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ മാസ്റ്റർ വിഷ്ണു, ഒറ്റയാൾ പോരാട്ടമാണ് യൂട്യൂബ് ചാനൽ? അങ്ങനെയൊന്നും ഇല്ലടാ, ഞാൻ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തത് അന്യൂസ് വേൾഡ്, ടിക്ടോക്കിലുണ്ടായിരുന്നു. ഞാൻ തുടങ്ങി കുറച്ച് ചെയ്തു, പിന്നെ എനിക്ക് ബോറടിച്ചു, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അൺഇൻസ്റ്റാൾ ചെയ്യും, ഫോണിൻ്റെ സ്പേസൊക്കെ കുറേ അൺഇൻസ്റ്റാൾ ചെയ്യും, വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ദൈവമേ, എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി കേട്ടോ. ഇനി ആരുടെയൊക്കെയോ എന്താ പറയുക, ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും സോറി കേട്ടോ, എനിക്ക് എഴുതാൻ വിട്ടുപോയതായിരിക്കാം. പിന്നെ കുറേ പേരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആയ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടില്ല, അവരുടെ പേര് ഞാൻ വായിക്കാം. അമൃത തുളസി, ശിഫ ബാബു, പൃഥ്വിക അനിൽ, BTR സ്വാമി, ഉപ്പുമുളകും എപ്പിസോഡ്സ്, നീലാംബരി _1613, VLS_കൊമ്പൻ, പിന്നെ അനഘ സുരേന്ദ്രനാഥ്, റുഷ്ത ഋഷി, മെനി ആക്ടിവിറ്റീസ് ഇൻ വൺ ചാനൽ, MB ക്രിയേറ്റിവിറ്റീസ്, ലജു KV, റംല ഹുസൈൻ, സുനിത, സഖിയ, ശ്രീപാർവതി, MR, പ്രീത ജീസൻ, ഹായ് ഹായ് ഹായ്. ഇവരോടൊക്കെ ഹായ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയി പോയതുകൊണ്ടാണ് കേട്ടോ വായിക്കാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ ഇപ്പം നല്ല മഴ വരുന്നുണ്ട്, ഇപ്പം ഭയങ്കര ഒച്ചയൊക്കെ ആയിരിക്കും. അതിന് മുന്നേ നമ്മുടെ ക്യുവാൻ്റെ ഇവിടെ നിർത്താം. പിന്നെ ഇനിയുള്ള വീഡിയോയിൽ നമ്മുടെ മറ്റേ കണ്ടൻറ്റായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് പോവാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സീ യു.